Hey guys, what's up? Welcome back to Travel and Fun. And as we told you, ഇനി തൊട്ട് ഞങ്ങളുടെ വീഡിയോസ് മലയാളത്തിലാണ്. അതെ, നമ്മൾ മലയാളത്തിലേക്ക് മാറുകയാണ്. സോ ഞങ്ങൾക്ക് ഈ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനും എഴുതാനും ഒന്നും കാര്യമായിട്ട് അറിയില്ല. അപ്പം ഞങ്ങൾ മാക്സിമം ഈ ചെയ്യണത് തമ്പ്നെയിൽസ് ഒക്കെ ഇടുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം അതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതെ ക്ഷമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈസ് അബൌട്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ്. ആക്ച്വലി ഇവിടുത്തെ വാക്സിനേഷൻ ഡ്രൈവിനെ കുറിച്ചാണ്. സോ ഞങ്ങളിവിടെ ഡെൻമാർക്കിൽ വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 3 മാസമായില്ല. അതെ. അപ്പൊ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റത്തിലൊക്കെ രജിസ്റ്റർ ആയി. ഇവിടുത്തെ സിറ്റിസൺ സിസ്റ്റം, ഐ മീൻ സിറ്റി സെന്ററിൽ രജിസ്റ്റർ ഒക്കെ ചെയ്തു. സോ നൗ വി ഹാവ് ദി CPR നമ്പർ ആൻഡ് ഓൾ. അപ്പം ഇതൊക്കെ കഴിഞ്ഞാൽ യു നോർമലി ഹാവ് ദീസ് അപ്പോയിൻമെന്റ്സ് ടു ഗോ ഫോർ ദിസ് വാക്സിനേഷൻ. അപ്പൊ ഈ COVID-19 വാക്സിനേഷന് വേണ്ടി ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇ ബോക്സ് പറഞ്ഞൊരു സംഭവത്തില് നമുക്ക് മെയിൽ ഓട്ടോമാറ്റിക്കലി ഇൻവിറ്റേഷൻ വരും. അതെ. സോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിനൈ ചെയ്യാം. അതെ. സോ വാക്സിനേഷൻ എല്ലാവർക്കും അറിയണ പോലെ എവിടെ ആയാലും, അതിപ്പോ നമ്മുടെ ഇന്ത്യയിലായാലും എവിടെ ആയാലും ഇറ്റ്സ് വോളണ്ടറിലി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ, അല്ലെങ്കിൽ വേണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡിനൈ. സോ നമുക്ക് വാക്സിനേഷൻ എടുക്കണമല്ലോ, എന്നാലല്ലേ അസുഖത്തിന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതെ, എന്ന് വിശ്വസിക്കുന്നു. സോ കുറെ പേര് ഇവിടെ വാക്സിനേഷൻ ഒന്നും എടുക്കണില്ല, അവർക്ക് വാക്സിനേഷൻ എടുക്കണ്ടെന്ന് പറയുന്നു. ദ റീസൺ ദേ സേ ഈസ് നോർമലി ഒരു വാക്സിൻ ഉണ്ടാക്കണമെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഇയേഴ്സ് ഓഫ് ഇൻപുട്ട് യു ഹാവ് ടു ഗിവ് ആൻഡ് ഇയേഴ്സ് ഓഫ് ട്രയൽസ് ഇതൊക്കെ വേണം. ബട്ട് ഇവിടെ ഐ തിങ്ക് യു ഹാവ് ടു ഗോ ലെഫ്റ്റ് ഫ്രം ഹിയർ അക്സൽ മോലസ് ഓഫ്. ഞങ്ങൾ വഴി നോക്കണം ഒരു മിനിറ്റ്. അങ്ങനെയൊക്കെ അവർ പറഞ്ഞാലും ഒബ്വിയസ്ലി ഇല്ല, ഇത്രയും ഗവൺമെന്റ്, ഇത്രയും സയന്റിസ്റ്റ്, ഇത്രയും പഠിച്ച ഡോക്ടേഴ്സ്, അവരൊക്കെ ഫസ്റ്റ് എന്താ പറയാ, ഈ ഒരു ഡിസീസിന് നമുക്കൊക്കെ രക്ഷപ്പെടണം തന്നെയല്ലേ വിചാരിക്കുക. സോ ഗോ ഫോർ വാക്സിനേഷൻ. അതെ, എല്ലാരും വാക്സിനേറ്റ് ചെയ്യുക, എന്നാലേ നമുക്ക് നമ്മളെ ഇമ്മ്യൂൺ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇത് നമ്മുടെ പുതിയ ലുക്കാണ് കേട്ടോ. പുതിയ ലുക്ക് ഒന്നല്ല, പഴയ ലുക്കാണ്. ആക്ച്വലി ജസ്റ്റ് ഞാൻ ഒരു ട്രയൽ നടത്തിയെന്നേ ഉള്ളൂ. ബട്ട് നമ്മൾ ബാക്ക് ടു ഫോമാവും, താടിക്കാരനാവും. സോ ഇത് വെറുതെ ഒരു ടൈം ബീയിങ്, ടെമ്പററി സെറ്റപ്പ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ ഇവിടുത്തെ ഒരു വാക്സിനേഷൻ സെന്റർ ഉണ്ട്. സോ ഈ ഇ ബോക്സ് പറഞ്ഞ സംഭവത്തിൽ നമുക്ക് മെയിലെല്ലാം വരും. നമുക്ക് റോഡ് ക്രോസ് ചെയ്യണം. അതെ, അനുവിന്റെ സെക്കൻഡ് ഡോസ് ആണ്. എന്റെ 2 ഡോസും കഴിഞ്ഞു. സോ ഐ എം ഫുള്ളി വാക്സിനേറ്റഡ്, ഷീ വിൽ ബി ഫുള്ളി വാക്സിനേറ്റഡ് ടുഡേ. സോ വി ഹാവ് ടു ക്രോസ് ദി റോഡ്. ഇവിടെ ആക്ച്വലി ക്രോസ് ചെയ്യാൻ, നമുക്ക് ക്രോസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഈ സിഗ്നൽ ഇല്ലാത്ത സ്ഥലത്ത് ക്രോസ് ചെയ്യണമെങ്കിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പീപ്പിൾ ബ്ലൈൻഡ്ലി ഫോളോ, അതെ, ദേ ബ്ലൈൻഡ്ലി ഫോളോ സിഗ്നൽസ്. സോ അവര് ഇടയിൽ ഇനിയിപ്പോ സിഗ്നൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും സിഗ്നൽ ഒന്നും ഇല്ലെങ്കിൽ അവർ പ്രീവിയസ് സിഗ്നൽ ഫോളോ ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. സോ അവർ നോക്കില്ല ആൾക്കാർ ക്രോസ് ചെയ്യണ്ടോ ഇല്ലെന്നൊന്നും. ബട്ട് ദേ ടേക്ക് കെയർ. ബട്ട് എന്നാലും ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു നമ്മളിവിടെ സിഗ്നൽ ഇല്ലാത്ത സ്ഥലത്ത് ക്രോസ് ചെയ്യുമ്പോൾ. അപ്പൊ ഞങ്ങളിവിടെ പോണത് ഓക്സൻ ഹാൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ്. വിച്ച് ഈസ് ക്ലോസ്. ഫസ്റ്റ് ഡോസ് വേറെ ആയിരുന്നു, ഈ യൂറോ 2020 ഫുട്ബോൾ വില്ലേജ്. ഇവിടുത്തെ ഫാൻസ്, സ്റ്റേഡിയത്തിലേക്ക് പോവാൻ പറ്റാത്ത ഫാൻസ് അവിടെ എല്ലാരും കൂടെ കൂടി അവിടെ ലൈറ്റ് മ്യൂസിക്കും പിന്നെ ചിയർ ഗേൾസും എല്ലാരും ഉണ്ടാവും. പിന്നെ വലിയ ഒരു സ്ക്രീനില് അത് എൽഷോ ദ മാച്ച്. അതെ, അങ്ങനെ അവർ അവിടെ സ്റ്റേഡിയത്തിൽ പോവാൻ പറ്റാത്തവര് അങ്ങനെ ചെയ്യും അവിടെ. അപ്പൊ അവിടെ ആ ഒരു ഓഡിറ്റോറിയത്തിലോ അവിടെ ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡോസ്. അതെ, ഈ ഡോസ് വന്നിട്ട് വരുന്നത് ഇറ്റ്സ് ഇൻ എ പ്ലേസ് കോൾഡ് ടീച്ചിൻ ഗാർഡൻ 65. സോ ജസ്റ്റ് ഈ ഓക്സൻ ഹാളിന്റെ പിന്നാലെ തന്നെയാണ്. ബട്ട് ഇത് നമ്മുടെ കോപ്പൻഹാഗൻ സെൻട്രൽ സ്റ്റേഷന്റെ ഭയങ്കര അടുത്തായിട്ടാണ്. സോ നമ്മളിപ്പോൾ പോണത് മെട്രോ പിടിച്ചിട്ടാണ്. മെട്രോ നിങ്ങൾ ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, വേറെ ഞങ്ങൾ പറഞ്ഞിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട്, അതെ, ഇട്ടിട്ടുണ്ട്. അതെ, അപ്പൊ അതിൽ നമ്മളൊരു മെട്രോ ലൈൻ M3 കുറിച്ച് സംസാരിച്ചിരുന്നു, വിച്ച് ഈസ് കോൾഡ് ദി സിറ്റി റിംഗ്. സോ അതിങ്ങനെ സിറ്റിയുടെ ചുറ്റും ചുറ്റും പോയിക്കൊണ്ടിരിക്കും. സോ ആ മെട്രോ പിടിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് കോപ്പൻഹാഗൻ എച്ച്, വിച്ച് ഈസ് കോപ്പൻഹാഗൻ സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോണത്. ഹൗട്ട്ബാനോഫ് ആള് ജർമ്മനിൽ പറഞ്ഞോ. അപ്പൊ അവിടേക്കാണ് പോണത് നമ്മള്. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു 2-3 മിനിറ്റ്സ് നടക്കാനുള്ള ദൂരമല്ല. ജസ്റ്റ് സ്റ്റേഷന് മുകളിലേക്ക് കയറി റോഡിലാണ് ഈ ഹാൾ. സോ നമ്മൾ അവിടെ പോയിട്ട് അവിടെയുള്ള ബാക്കി കാഴ്ചകൾ കാണിച്ചുതരാം. ഞാൻ നമ്മൾ വേറൊരു സംഭവം കേട്ടിട്ടുണ്ട്, ഇനിയിപ്പോ എല്ലാ കൊല്ലവും ഈ ഇതിന്റെ ബൂസ്റ്റർ ഡോസുകൾ ഉണ്ടാവും. പോസിബിളി ഇവിടെ ഒരാൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ ഭയങ്കര പേടിയാണ്.
കഴിഞ്ഞ വർഷം കരച്ചിലൊക്കെ ആയിരുന്നു ഇഞ്ചക്ഷൻ എടുക്കാൻ പോണതിന് മുന്നേ. ഇപ്രാവശ്യം അതില്ല, ഇപ്രാവശ്യം ഭയങ്കര ധൈര്യത്തിലാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നമ്മളൊരു കുടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ വെതർ ഫോർകാസ്റ്റ് നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെടും. ആൻഡ് ഇവിടെ വെതർ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് 9 മണിക്ക് മഴ പെയ്യുന്നതാണ്, ഹെവി റെയിൻ. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, ഞങ്ങൾ നേരത്തെ പുറപ്പെട്ടിരിക്കുകയാണ്. അതെ, നേരത്തെ പറഞ്ഞൊരു 8:45 ആയപ്പോൾ ഞമ്മൾ പുറപ്പെട്ടു. 9 മണിക്ക് മഴ പെയ്യുന്നു പറഞ്ഞിട്ട് അതാണ് നമ്മൾ കുടയൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമ്മൾ വാക്സിനേഷൻ സെൻറ്ററിൽ പോയിട്ട് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ മെട്രോ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞു. ഹായ്, ഇവിടെ കണ്ട എല്ലാ മെട്രോ സ്റ്റേഷനിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും ഏത് കൊല്ലാണ് ഇത് പണിതിരിക്കുന്നത്. സോ ദിസ് ഈസ് ഫ്രം 2019. സോ ഇറ്റ്സ് എ വെരി റീസെൻ്റ് ന്യൂ മെട്രോ സ്റ്റേഷൻ. ഓൺലി 2 ഇയേഴ്സ് ഓൾഡ്. ഇറ്റ് വോണ്ട് ബി ഈവൻ 2 ഇയേഴ്സ് ഓൾഡ്. കണ്ടോ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവങ്ങളൊക്കെ മാപ്പുകളും. സോ ഇഫ് യു ഹാവ്ൻ സീൻ ദാറ്റ് വീഡിയോ, യു ഹാവ് ടു സീ ദാറ്റ്. ആ അപ്പോൾ അതേ കൂടി ഫ്രം ദാറ്റ്. ദിസ് ഇസ് ഫോർ കമ്മിങ് അപ്പ്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഈ വയ ഫ്രെഡറിക്സ്ബർഗ് എന്നുള്ള മെട്രോയിലാണ്. ഇതാണ് ഈ സിറ്റി റിംഗ് റൂട്ട്. M3 മെട്രോ മാത്രമേ വരുള്ളൂ ഇവിടെ. സോ ഈ വയ ഫ്രെഡറിക്സ്ബർഗ് എന്നുള്ള മെട്രോയിലാണ് നമുക്ക് പോകുന്നത്. രണ്ട് സൈഡും M3 ആണ്. ഇതിൽ പോയി കഴിഞ്ഞാൽ വേഗത്തും, ഇതിൽ പോയി കഴിഞ്ഞാൽ ലേറ്റ് ആയതും. കാരണം ഇത് എങ്ങനെ ചുറ്റും, ഇത് ഇങ്ങനെ ചുറ്റും. Change at Frederiksberg for the M1 and M2 lines. നമ്മൾ എവിടെ ഇറങ്ങാം? കോപ്പൻഹാഗൻ സെൻട്രൽ സ്റ്റേഷൻ, കോപ്പൻഹാഗൻ. കോപ്പൻഹാഗൻ സെൻട്രൽ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ പല രണ്ട് മെട്രോ ഉണ്ട്, M3 ആൻഡ് M4 റൺ ആവും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വിൽ ടേക്ക് ദി എക്സിറ്റ്. ഇവിടെയൊക്കെ ഇഷ്ടപ്പെടുക. എവറിത്തിങ് ഈസ് വെൽ ഇൻഫോംഡ്. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഈ മെട്രോ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഉടനെ, എക്സിറ്റിൽ ഇറങ്ങി ഉടനെ ഇവിടെ കാണാൻ കണ്ടോ, വേ ടു വാക്സിനേഷൻ സെൻറ്റർ. സോ എവറിത്തിങ് ഈസ് വെൽ ഇൻഫോംഡ്. സോ ആൾക്കാരെ നന്നായിട്ട് ഇൻഫോം ചെയ്ത് വെക്കേണ്ട എല്ലാ കാര്യങ്ങളും. ഇതാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക, സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഇനിയൊരു റീസൺ എന്താ അറിയോ, നമ്മുടെ നാട്ടിൽ നിറയെ പോപ്പുലേഷൻ ഉണ്ട്. സോ നമുക്ക് എപ്പോഴാണെങ്കിലും ഒരാളെ കാണാൻ പറ്റും. ഇവിടെ ഒരു അരമണിക്കൂർ മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ ഒരു ബോർഡ് ചെയ്ത് വെക്കുന്നു.
പിന്നെ നമ്മുടെ അടുത്ത് നിന്ന് അതേപോലെ ടാക്സസും മേടിക്കേണ്ടി വരും. അപ്പൊ ഇവര് നമുക്ക് ഈ ഫെസിലിറ്റി ഒക്കെ തന്നേ പറ്റൂ. ആൻഡ് ദാറ്റ് ഈസ് ദി മെയിൻ റീസൺ ഇവർ ഇവിടെ ഈ ടാക്സ് ഇത്രയും ടാക്സേഷൻ ഹെവി ആയ കാരണം. സോ ഒരു നോർമൽ ആയിട്ട് എൺ ചെയ്യണ ആൾക്ക് കൂടി യു ഹാവ് ടു പേ അറൌണ്ട് 40% ടാക്സസ് ഇയർ. സോ 40% എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് പകുതിക്ക് അടുത്ത് സാലറി നിങ്ങളുടെ ടാക്സസിൽ പോയി. ബട്ട് എവറിത്തിങ് ഈസ് ഫ്രീ. ഇപ്പോൾ ഈ അടുത്ത് അനുവിൻ്റെ ആങ്കിൾ സ്പ്രെയിൻ ആയപ്പോഴും ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി എമർജൻസിയിൽ പോയി എല്ലാം ചെയ്തത് എല്ലാം ഫ്രീ ആണ്. ഞങ്ങൾക്ക് പോയി വരാനുള്ള ടാക്സിയുടെ ചിലവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പബ്ലിക് അമ്യൂണിറ്റീസ് ഇസ് സൂപ്പർ. ഈവൻ ട്രാൻസ്പോർട്ട് ഈസ് ഫെസിലിറ്റീസ് ആർ ലൈക്ക് അമേസിങ്. ലൈക്ക് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ബസ്, മെട്രോ, എസ് ട്രെയിൻ ഇതൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ. സോ ഇറ്റ് മേക്സ് എവറിത്തിങ് ഈസി ഹിയർ. സോ ഞങ്ങളുടെ ചാനലിലേക്ക് പുതിയതെ വന്നവർ ഞങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. യെസ്. അപ്പോൾ മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യണത്, നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതെ നമുക്ക് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ മെല്ലൊക്കെ ഉണ്ട്, സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യും, പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും ആക്ച്വലി. സോ ഈ വീഡിയോയിൽ എന്തായാലും ഇല്ല, മേ ബി കമ്മിങ് വീഡിയോസിൽ നമ്മളത് എന്തായാലും ഷുവർ ആയിട്ട് ചെയ്യും. സോ ദാറ്റ് നമ്മുടെ പ്രീവിയസ് സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റുന്ന പോലെ. വാക്സിനേഷൻ സെന്റർ പച്ചക്കൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. വാക്സിനേഷൻ സെന്ററിന് വെൽക്കം അനക്കാന്ന് എഴുതിയിട്ടുണ്ട്. ഇന്ന് ലൈനേ ഇല്ല, ദേർ ഇസ് നോ ലൈൻ അറ്റ് ഓൾ. കണ്ടോ? ഓക്കെ. അപ്പോൾ ഉള്ളിൽ പോയിട്ട് യു ഹാവ് ടു ഷോ ദിസ് ഹെൽത്ത് കാർഡ് ടോ. ഹെൽത്ത് കാർഡ് അപ്പോൾ എൻ്റെ ഫോണിലാണ്, ഹെൽത്ത് കാർഡ് കാണിക്കണം. ഹെൽത്ത് കാർഡ് കാണിച്ചാൽ ദേ വിൽ നോ അബൌട്ട് യുവർ അപ്പോയിൻമെൻറ്റ്. അതിനെ കുത്തിവെക്കും. അപ്പോൾ ഇതാണ് വാക്സിനേഷൻ സെൻറ്റർ. ആക്ച്വലി ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ലൈൻ ആയിരുന്നു അതുവരെ. സോ ഐ ഹാഡ് ടു വെയിറ്റ്, ബട്ട് ഐ തിങ്ക് ഹർ ജോബ് വിൽ ഗെറ്റ് ഡൺ ഈസിയർ. എന്താ, ഇതാണ് നമ്മുടെ ഹെൽത്ത് കാർഡിന്റെ ആപ്പ്. സോ ഇതിന്റെ ഉള്ളിൽ നമ്മുടെ യെല്ലോ കാർഡ് ഉണ്ടാവും. നമുക്ക് വെച്ച് തണലത്തേക്ക് നിൽക്കാം. തള്ള പോകണ്ടോ വാക്സിനേഷൻ കുത്താൻ പോണേന്? കുഞ്ഞു ബൈ, വീഡിയോ എടുക്കൂ. അങ്ങനെ അനു വാക്സിനേഷൻ എടുക്കാൻ പോയി. സോ അങ്ങനെ അനു കുത്തിവെച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇഞ്ചക്ഷൻ കുത്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് എക്സ്പീരിയൻസ് പറയൂ. പിന്നെ ആ ഇപ്രാവശ്യം കിട്ടിയ നേഴ്സ് കുറച്ച് റൂഡ്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ നേഴ്സ് ബെസ്റ്റ് ആയിരുന്നു. അങ്ങനെ എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തതേ അറിഞ്ഞില്ല. ലൈക്ക് അവർക്ക് മനസ്സിലായി എനിക്ക് പേടിയാണ്. സോ അങ്ങനെ സംസാരിച്ച് തന്നെ അവർ എപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കാന്നേ അറിഞ്ഞില്ല. അവരവസാനം ആ ഇടാൻ പൊയ്ക്കോളൂ പറഞ്ഞപ്പോഴും ഇഞ്ചക്ഷൻ എടുത്തോ തോന്നിയത്. അത് കുഴപ്പമില്ല, എല്ലാ പ്രാവശ്യം ഒരേപോലത്തെ ആൾക്കാരെ കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഇപ്രാവശ്യം അല്ല, സാധനം എന്നെ മിരട്ടി. അപ്പൊ അങ്ങനെ അതെ, ഞങ്ങള് ഫുള്ളി വാക്സിനേറ്റഡ് ആണ് ഇപ്പൊ രണ്ടുപേരും. ഐ ഹോപ്പ് ഇനി കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പാടില്ല. ബട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുന്ന എല്ലാവരും, വാക്സിനേറ്റഡ് ആയാലും കോവിഡ് ഒരിക്കലും വരില്ല എന്നല്ല. കോവിഡ് വരും, അതൊരു നോർമൽ ഫ്ലൂ പോലെ വരും, വന്നു പോകുന്നൊക്കെയാണ് ഡോക്ടേഴ്സ് പറയണത്. അതെ, ആൾക്കാരും കുറവാണ്, കേസസും കുറവാണ്. ആൻഡ് ഇവിടെ മാക്സിമം മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ വാക്സിനേറ്റ് ആയി കഴിഞ്ഞു, അത് കാരണമാണ് ഇവിടെ ഈ മാൻഡേറ്റ്സ് ഒന്നും ഇല്ലാത്തത്. സോ അത് കാരണം ഞങ്ങൾ മാസ്ക് ഒന്നും ഇടാത്തത്. ബട്ട് നിങ്ങൾ അഥവാ അതെ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ വാക്സിനേഷൻ വ്ളോഗ്. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ മലയാളത്തിലുള്ള വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതെ അതെ. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കൊറോണ പാസ് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ എല്ലാവരുടെയും അവർ അതിൻ്റെ സ്റ്റാർട്ടഡ്. അപ്പോൾ ഈ കൊറോണ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ യു ക്യാൻ ഗോ ഇൻ ടു സം റെസ്റ്റോറൻസ്, ഇൻഡോർ ഡൈനിങ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗെയിംസ് കളിക്കാൻ ഇതൊക്കെ കളിക്കാൻ പോകണമെങ്കിൽ, അതായത് എൻക്ലോസ്ഡ് സ്പേസിലേക്ക് പോകണമെങ്കിൽ യു നീഡ് എ കൊറോണ പാസ്. അപ്പോൾ കൊറോണ പാസ് കിട്ടാൻ ഐദർ യു ഹാവ് ടു ബി വാക്സിനേറ്റഡ്, ആർ ടി പി സി ആർ അല്ലെങ്കിലും ആന്റിജൻ ഏത് വേണമെങ്കിലും. ഇവിടെ എല്ലാം ഫ്രീ ആണ്, ആന്റിജൻ ആയാലും ആർ ടി പി സി ആർ ആയാലും ഇവിടെ ഫ്രീ ആണ്, വാലിഡിറ്റി ഉണ്ടാവും.
ഓക്കെ അപ്പോൾ ഇത് ഏതെങ്കിലും എടുത്ത് യു വിൽ ഹാവ് ദി കൊറോണ പാസ് ബട്ട് ഫസ്റ്റ് വാക്സിനേഷൻ ഫസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം 14 ഡേയ്സിന് ശേഷം യു വിൽ ഗെറ്റ് ദി കൊറോണ പാസ് ആൻഡ് സെക്കൻഡ് ഡോസ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കൊറോണ പാസ് ഉണ്ടാവും ആൻഡ് ഇറ്റ് വിൽ ബി വാലിഡ് ഫോർ 1 ഇയർ ദിസ് കൊറോണ പാസ് സോ 1 ഇയറിന് ശേഷം ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ അപ്പോൾ അത് അതിൻ്റെ റൂൾ അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു കൊല്ലത്തേക്ക് ഞങ്ങൾ അടുത്ത് കൊറോണ പാസ് ഉണ്ട് ആൻഡ് ഐ തിങ്ക് ദിസ് കൊറോണ പാസ് ഈസ് നൗ വാലിഡ് ഇൻ ഡെൻമാർക്ക് and some countries where this thing is implemented where corona pass is implemented appo implement cheyatha countries il njanku arilla njangada vaccination kaiyinnulla proof undu njangada maybe that should be enough appo anganeyane ivurtha karyangal ivurtha vaccination system idakke njangal ee Copenhagen central station de porthu kodi narkana adha train akana adha S train aanu ponnad appo we are actually in the city center now actually Copenhagen central side temporary accommodation vannappa njangal choose cheyidide because nammal first time oru city like varana so ellam adutharthundengile namukku at least onnu padiyullo salangal endana adu njangal choose cheyididum city center neyana പക്ഷെ ഇനി നമ്മൾ പോകുമ്പോൾ സിറ്റി സെന്ററിലല്ല അതെ അത് കുറച്ചൊന്ന് സിറ്റി സെന്ററിൽ നിന്ന് കുറച്ച് ദൂരമായിട്ടുള്ള സ്ഥലത്തേക്കാണ് അവിടെ നിന്ന് സിറ്റി സെന്ററിലേക്ക് ഞങ്ങൾക്ക് ഒരു 20 മിനിറ്റ്സ് അതെ 20-25 മിനിറ്റ്സ് ബസ്സിൽ 20-20 മിനിറ്റ്സ് സൈക്ലിംഗ് ഉണ്ട് അപ്പോൾ സ്റ്റിൽ ഇറ്റ്സ് അവിടെ എല്ലാം ഉണ്ട് ആക്ച്വലി ഞങ്ങൾ പോണ സ്ഥലത്ത് യു ഹാവ് എവറിത്തിങ് ഞങ്ങളുടെ വീട് ഇരിക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുകളിലാണ് സോ ദർ ഈസ് നത്തിങ് ടു വറി നമ്മൾ അതൊക്കെ നോക്കിയിട്ടാണ് വീട് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഓഫീസിൽ പോയാലും അതിനൊന്നൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ല അങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ നോക്കിയിട്ടാണ് അപ്പോൾ That's about this vlog. അതെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ മലയാളത്തിലുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പ്രത്യേകിച്ച് പറയണം ഞങ്ങളോട് അതെ കമൻറ്റ് ചെയ്യൂ ഞങ്ങളെ എൻകറേജ് ചെയ്യൂ ഓക്കെ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ഇത്രയും കാലത്ത് ഇംഗ്ലീഷിൽ ചെയ്ത കാരണം ഞങ്ങൾക്ക് മലയാളത്തിൽ വ്ലോഗ് ചെയ്യാൻ പ്രൊഫഷണൽ വ്ലോഗേഴ്സിനെ പോലെ ഒന്നും ഞങ്ങൾ ആയിട്ടില്ല ഞങ്ങൾ പ്രൊഫഷണൽ ആയിട്ടില്ല അതെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം അണ്ടിൽ ദെൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യൂ അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ട്രാവൽ വീഡിയോസ് എല്ലാം മലയാളത്തിലായിരിക്കും ഞാൻ വേറെ എന്തെങ്കിലും റിവ്യൂ വീഡിയോ അങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ അത് ഞാൻ ഇംഗ്ലീഷിലേ ഇടുള്ളൂ കാരണം അത് അതെ ഡോണ്ട് വറി ദി പോലോ വീഡിയോസ് ഓർ എനിത്തിങ് എനി റിവ്യൂ വീഡിയോസ് വിൽ ഓൾവേസ് ബി ഇൻ ഇംഗ്ലീഷ് ബട്ട് ദി ട്രാവൽ വീഡിയോസ് വിൽ പുട്ട് ഇൻ മലയാളം ദിസ് ഈസ് ടു കൺവേ ടു ഓൾ ഓഫ് യു ഹു ആർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് സ്ലോലി ആസ് വി സെഡ് വിൽ പുട്ട് ഇൻ സബ് ടൈറ്റിൽസ് സോ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദി വീഡിയോ Until the next video, it's bye from us. Stay safe, stay happy.